നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. നികുതി നിഷേധ സമരത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SJ മോഹൻ. നികുതി നിഷേധമല്ല, അധിക നികുതിയാണ് തങ്ങൾ നിഷേധിക്കുന്നതെന്നും വിശദീകരണം. BJPയുടേതും കോൺഗ്രസിനെ പോലെ വാക്കുപാലിക്കാത്ത സർക്കാരെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ AG രാധാകൃഷ്ണൻ. BJP ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നു. വിൽപ്പനയ്ക്കിടെ 50 ഗ്രാം കഞ്ചാവുമായി യുവാവ് പുനലൂർ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ കരവാളൂർ മണലിൽ സ്വദേശി അടൂർ എന്ന് വിളിക്കുന്ന സുനിൽകുമാർ. ചിത്രയിൽ അമിത വേഗത്തിലെത്തിയ വാനിടിച്ച് വഴിയാത്രക്കാരൻ കൊല്ലപ്പെട്ടു. ചിത്രയിലെ ബന്ധുവീട്ടിലേക്ക് പോയ തിരുവനന്തപുരം സ്വദേശി വൃദ്ധനാണ് മരിച്ചത്. പട്ടം TPJ നഗറിൽ ശ്രീശൈലത്തിൽ രാമചന്ദ്രൻ എന്ന 75-കാരനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 ചിത്ര ശ്രീകൃഷ്ണൻ കോവിലിന് സമീപത്താണ് അപകടമുണ്ടായത്. ചിത്രയിലെ ബന്ധുവീട്ടിൽ പോകുന്നതിനായി ബസ്സിറങ്ങി റോഡരികിലൂടെ നടന്നു വരികയായിരുന്നു രാമചന്ദ്രൻ. ഈ സമയത്ത് അമിത വേഗത്തിലെത്തിയ വാൻ രാമചന്ദ്രനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. പിന്നീട് രാത്രി 9:30 മരണം സംഭവിച്ചു. കടക്കൽ പോലീസ് വാൻ കസ്റ്റഡിയിലെടുത്തു. കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കടക്കൽ. വിൽപ്പനയ്ക്കിടെ 50 ഗ്രാം കഞ്ചാവുമായി യുവാവ് പുനലൂർ പോലീസിന്റെ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ കരവാളൂർ മണലിൽ സ്വദേശി അടൂർ എന്ന് വിളിക്കുന്ന സുനിൽകുമാറാണ് അറസ്റ്റിലായത്. ഞായറാഴ്ചയാണ് പ്രതി വെഞ്ചേമ്പിൽ നിന്ന് പിടിയിലായത്. പുനലൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ K അമീൻ, R രാജീവ് എന്നിവർ കഞ്ചാവ് വാങ്ങാനെന്ന വ്യാജേന സുനിലിനെ സമീപിക്കുകയായിരുന്നു. കഞ്ചാവ് കൈമാറുന്നതിനിടെ SI ശിവപ്രകാശിന്റെ നേതൃത്വത്തിൽ നാടകീയമായി പ്രതിയെ പോലീസ് പിടികൂടി. പുനലൂർ പത്തനാപുരം സ്റ്റേഷനുകളിലായി അബ്കാരി കേസുകളടക്കം നിരവധി കേസുകളിൽ സുനിൽകുമാർ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇതായിട്ട് അന്വേഷണം മാത്രമേ കിട്ടുന്ന കേസായതുകൊണ്ട് ഇവിടെ ഇത്തരം കാര്യങ്ങൾക്ക് ഉള്ള ഇതായിട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ രാജീവ് വാങ്ങി ഇവരെ മസ്തിയിൽ പല ഈ സഭാത്തേക്ക് വിളിക്കുകയും ഈ അടൂർ എന്ന് പറയുന്നവനെ അവർ സമീപിച്ച് അവനിൽ നിന്ന് കഞ്ചാവ് പൊതി വാങ്ങുന്നതിനുള്ള സാഹചര്യം അവരെ ഒരുക്കുകയും മറ്റു രീതിയിൽ പോലീസ് അല്ലാത്ത രീതിയിൽ ബന്ധപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇവരെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു സാഹചര്യം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ പോലീസ് പാർട്ടി മാറി കിടക്കുകയും ചെയ്തു. തുടർന്ന് അവനെ അവർ സമീപിച്ച സമയം കഞ്ചാവിൽ കൊടുക്കുന്ന സമയം ഞങ്ങൾ കുറച്ച് വിളിച്ച് അവനെ ചോദ്യം ചെയ്ത് അവൻ്റെ പരിശോധന ശരീര പരിശോധനയിൽ ഏതാണ്ട് 50 ഗ്രാമോളം കഞ്ചാവ് 3 പ്രതികളെ ഞങ്ങൾ കേന്ദ്ര ശരീരം കിട്ടുകയും അറസ്റ്റ് ചെയ്ത് തുടർന്ന് കേസെടുക്കുന്നതാണ്. ഇയാൾ കസ്റ്റഡി പ്രതിയായ സമയത്ത് വിരങ്ങൾ ഇട്ട് തടിപ്പോയ കേസുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കവിയരങ്ങും പൊതുസമ്മേളനവും വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി DYFI കരവാളൂർ വെസ്റ്റ് മേഖലാ സമ്മേളനം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SJ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് നരിക്കൽ ജംഗ്ഷനിൽ സജ്ജമാക്കിയ UR ആനന്ദമൂർത്തി നഗറിൽ വെച്ചായിരുന്നു സമ്മേളനം. കല്ലട VV ജോസ്, ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, ഗണപൂജാരി, SN ചാലക്കോടൻ തുടങ്ങിയവർ കവിയരങ്ങിൽ പങ്കെടുത്തു. പൊതുസമ്മേളനം SJ മോഹൻ ഉദ്ഘാടനം ചെയ്തു. നികുതി വർധനവിനെതിരായ CPM സമരത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നികുതി അടക്കില്ല എന്നല്ല, അധിക നികുതി അടക്കില്ല എന്നാണ് CPM വ്യക്തമാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീതി പിരിക്കാനും നികുതി പണം കൊണ്ട് ഭരണനിർവഹണം നടത്താനുമുള്ള അധികാരമുള്ള സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി നീതി കൊടുക്കണ്ട എന്ന് ആഹ്വാനം ചെയ്യുകയും അടയ്ക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞിട്ടൊരു ആശയഗതി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നോക്കി. കേൾക്കുന്നവർക്ക് തോന്നും നീതി അടയ്ക്കുന്നില്ലെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനല്ലേ തോന്നും വൈദ്യര്? അങ്ങനല്ലേ? ആ അതാ വൈദ്യര് പത്രമെല്ലാം നോക്കുന്ന ആളാണ്. അങ്ങനെ തോന്നും. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. വെള്ളക്കരം അധികം വർദ്ധിപ്പിച്ചത് നമ്മൾ കൊടുക്കൂല എന്നാണ്. 10 രൂപയാണ് കരമെങ്കിൽ 10 രൂപ നമ്മൾ അടക്കി കൃത്യമായി. 14 ആക്കിയ ആ 4 രൂപ തരാൻ ഞങ്ങൾക്കിപ്പോ സൗകര്യമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. അനീജെ ബാബു അധ്യക്ഷനായി. SN രാജേഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം SSLC+2 എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B ബിനു, V രാമചന്ദ്രൻപിള്ള, അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ, VS പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. BJPയുടേതും കോൺഗ്രസിനെ പോലെ വാക്കുപാലിക്കാത്ത സർക്കാരെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ AG രാധാകൃഷ്ണൻ. സംഘടനയുടെ 44th പുനലൂർ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ബി ജെ പി സർക്കാരും വാക്കു പാലിക്കുന്നില്ല. അവർ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുകയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ലെന്നും എ ജി രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ആർ അനി ചടങ്ങിൽ അധ്യക്ഷനായി. എം റിൽജു രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. രാജേന്ദ്രകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജി രഞ്ജിത് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ആർ ഉദയൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ചിരപുരാതനമായ കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിന്റെ കാവ് നാശത്തിന്റെ വക്കിൽ. കാവിന്റെ ഭൂമി അല്പാൽപമായി ഇടിഞ്ഞ് കലടയാറ്റിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായ മണലൂറ്റും കാവിന് ഭീഷണിയാണ്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. വനത്തിന് സമാനമായ ദൃശ്യഭംഗിയോടെ തല ഉയർത്തി നിന്നിരുന്ന കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിലെ ചിരപുരാതനമായ സർപ്പക്കാവ് അല്പാൽപമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. 3 ഏക്കറോളം വിസ്തൃതി ഉണ്ടായിരുന്നു ഈ കാവിനെന്ന് പഴമക്കാർ പറയുന്നു. കലടയാറിന്റെ തീരത്താണ് കാവ്. കാവിന്റെ തീരം ഇടിഞ്ഞ് കലടയാറ്റിൽ പതിക്കുന്നതും സമീപ മേഖലകളിലെ ശക്തമായ മണലൂറ്റും കാവിന്റെ വിസ്തൃതി കുറയ്ക്കുകയാണ്. ഭഗവാൻ തിരുവിളങ്ങോനപ്പന്റെ സർപ്പക്കാവും ബലിക്കൊടക്കാവും ഇന്ന് ഇടിഞ്ഞ് കലടയാറ്റിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. തീരങ്ങൾ ഇടിയുന്നതിനോടൊപ്പം തന്നെ വൃക്ഷസമ്പത്തുകളും ഇതോടൊപ്പം തന്നെ കലടയാറ്റിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരു ഉത്സവാദി അടിയന്തരങ്ങൾ തുടക്കം കുറിക്കുന്നത് കിഴക്കേക്കാവിലെ ബലിക്കൊടപ്പാട്ടോടെയാണ്. അതുപോലെ തന്നെ എല്ലാ മാസവും ആയില്യനാൾ നടത്തുവരാനുള്ള ആയില്യപൂജയും കന്നിമാസത്തിലെ ആയില്യനാൾ നടക്കുന്ന 100 ബാലും വടക്കേ സർപ്പക്കാവിലാണ്. ഇത് രണ്ടും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപൂർവങ്ങളായ നിരവധി സസ്യങ്ങളും ഇതോടൊപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ പുരാതനമായ ഈ കാവ് വിസ്മൃതിയിലാകുമെന്ന് പ്രദേശവാസികൾക്ക് കടുത്ത ആശങ്കയുണ്ട്. ആറ്റിൽ മണൽ കുറഞ്ഞതോടെ തീരമിടിച്ചുള്ള മണൽക്കൊള്ള വ്യാപകമായതും ക്ഷേത്രക്കടവിന് ഭീഷണിയായി. വർഷകാലത്തെ കുത്തൊഴുക്കുകൂടി ആയതോടെ തീരം കൂടുതൽ ഇടിയുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതാണ് തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രം. എന്നാൽ ക്ഷേത്രക്കടവോ ക്ഷേത്രക്കാവോ സംരക്ഷിക്കുന്നതിന് ദേവസ്വം ബോർഡ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ഏകദേശം 200 മീറ്ററോളം കരയ കാവിൻ്റെ എത്തിച്ച് ഒരു സൈഡിൽ എത്തിച്ച് പോകുന്നത് കല്ലടയാറാണ്. ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷമാണ് ഈ കാവ് ഇടിച്ചത് ഇതുപോലായത്. എൻ്റെ ചെറുപ്പക്കാലിൽ ഞാൻ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിലൊക്കെ കാവും കഴിഞ്ഞ് 10-30 സെൻറ്റോളം വസ്തു ഇതിൻ്റെ കടത്തുകാരൻ കൃഷി ചെയ്തിരുന്ന ഭൂമി ഉണ്ടായിരുന്നു. ഇപ്പം ആ കൃഷി ചെയ്തിരുന്ന ഭൂമിയും ഇല്ല. കാവിൻ്റെ ഒരു 30 സെൻറ്റോളം വെള്ളം എടുത്തുകൊണ്ട് പോയേക്കാണ്. ഇത് വർഷങ്ങളായിട്ട് തന്നെ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാ അധികാരികളോടും നമ്മൾ ഈ കാര്യങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നാളെ ഇതുവരെ ഇത് സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം 10-20 സെൻറ്റോളം ഈ മഴയത്ത് കാവ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുലാവർഷമാണ് വരാൻ പോകുന്നത്. ഇനി ഈ തുലാവർഷത്തിലാണ് ഈ ആറ്റിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാകുന്നത്. ഈ പാലത്തിൻ്റെ നിർമ്മാണ ഘടനയാണ് ഈ കാവിനെ ഈ തകർച്ചയിലെത്തിച്ചത്. ഈ ആറിന് വിപരീതമായി ചരിച്ചാണ് ഈ പാലം പണിഞ്ഞേക്കുന്നത്. അത് കാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അന്നങ്ങനെ ചെയ്തത്? പക്ഷേ അതിപ്പോൾ കാവിന് ദോഷമായി വന്നിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ തൂണുകൾ ആറിന് ക്രോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ വെള്ളം വന്ന് ആ തൂണിൽ തട്ടി നേരെ ആ കാവിലേക്കാണ് ഇതെന്ന് വഹിക്കുന്നത്. കലടയാറിന്റെ തീരസംരക്ഷണത്തിനായുള്ള റിവർ മാനേജ്മെന്റ് സംവിധാനവും ക്ഷേത്രക്കാവിന്റെ സംരക്ഷണത്തിനായി ഒന്നും ചെയ്യുന്നില്ല. റിവർ മാനേജ്മെന്റ് ഫണ്ട് യഥാസമയം വിനിയോഗിക്കാത്തതിനാൽ പാഴായി പോവുകയാണെന്നും ആക്ഷേപമുണ്ട്. ക്ഷേത്രത്തിന്റെ തീരസംരക്ഷണത്തിന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരും തന്നെ മുൻകൈയെടുക്കാത്തതിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയും പ്രദേശവാസികളും പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. കമുകുംചേരി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പി ഡി ദേവസ്വമാണ്. അവിടുത്തെ വരുമാനം അവിടുത്തെ ആവശ്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ അക്കൗണ്ടിൽ 146,00,000 രൂപയോളം ബാലൻസ് ഉണ്ട്. എന്നാൽ അധികാരികൾ സമ്മർദ്ദം ചെലുത്തി ഇതിൽ കുറച്ച് പൈസയെങ്കിലും ഈ കാവിന്റെ സംരക്ഷണത്തിനായി മാറ്റിവെക്കാൻ ഇവരാരും തന്നെ ശ്രമിക്കുന്നില്ല. പല പ്രാവശ്യവും നമ്മൾ കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. പല പ്രാവശ്യം എസ്റ്റിമേറ്റിൽ എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് തന്നെയും ഈ ക്ഷേത്രത്തിന്റെ പൈസ പോലും എടുത്ത് ഈ ക്ഷേത്രഭൂമിയായ കാവ്
സംരക്ഷിക്കാൻ ആരും തുനിയുന്നില്ല. എന്നാൽ ദേവസ്വം ബോർഡ് ചെയ്തില്ലെങ്കിൽ തന്നെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് സംരക്ഷിക്കാം, കേന്ദ്ര ഗവൺമെന്റിന് ഫണ്ടുണ്ട്, എം പി ഒ എം എൽ എയോ മറ്റ് ജനപ്രതിനിധികളോ ആരും തന്നെയും ഇത്രയും വലിയൊരു കാവ് ദേവസ്വം ബോർഡിന് തന്നെ ഒരു ക്ഷേത്രങ്ങളിലും ഇത്രയും വലിയൊരു വലിപ്പമുള്ളൊരു കാവ് ഉണ്ടാവില്ല. ശബരിമല അയ്യപ്പനു വനഭൂമി കിടക്കുന്നത് പോലാണ് കമ്മൂഞ്ചേരി ദേവന് ഈ കാവുള്ളത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കാലങ്ങളായി കാടുമൂടിക്കിടന്ന വെള്ളിമല വാഴവിള റോഡിന്റെ വശങ്ങൾ ഇടമൺ ദ്വാരക പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ച് ശുചീകരിച്ചു. 20 സംഘാംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു കാട് വെട്ടിത്തെളിക്കൽ. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എ സി സഞ്ജയ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇരുവശങ്ങളും കാടുമൂടിയതിനാൽ സഞ്ചാരം ദുർഘടമായിരുന്ന 1 km റോഡാണ് ദ്വാരക പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. വഴിയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഈ അവസ്ഥയിൽ സംഘം പ്രവർത്തകർ ആത്മാർത്ഥമായി സഹകരിച്ച് ചെയ്യുന്ന ഈ പ്രവൃത്തിയാണിത്. ഗാന്ധി ജയന്തിയുടെ മുന്നോടിയായിട്ട് നടത്തുന്ന ഈ പരിപാടി സംഘം പ്രസിഡന്റ് എ ജമാൽ, സെക്രട്ടറി ചന്ദ്രബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി റോഡ് ശുചീകരിക്കാൻ തൊഴിലുറപ്പിന്റെ പുതിയ ഘടന അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങിയതെന്ന് സംഘം ഭാരവാഹികൾ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഈ സംരംഭം ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ നിയമം മൂലം ഇന്ന് ഇത് നടപ്പിലാക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഹിന്ദു എക്കണോമിക് ഫോറം പുനലൂർ ചാപ്റ്റർ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ദേശീയ അവാർഡ് ജേതാവായ ശബരിഗിരി സ്കൂൾ പ്രിൻസിപ്പൽ ദീപചന്ദ്രനെ അനുമോദിച്ചു. ഹിന്ദു എക്കണോമിക് ഫോറം പുനലൂർ ചാപ്റ്റർ പ്രസിഡന്റ് പ്രേം കമലാസനൻ യോഗത്തിൽ അധ്യക്ഷനായി. ജ്യോതിഷ് വി ചന്ദ്ര ഓണ സന്ദേശം നൽകി. സെക്രട്ടറി ജി അനീഷ് കുമാർ നന്ദി പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഓണസദ്യയോടെയാണ് പരിപാടികൾ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. കൊട്ടാരക്കര കാർഷിക ഗ്രാമ വികസന ബാങ്കിന് 70 രൂപയുടെ വായ്പാ പദ്ധതിക്ക് നബാർഡിന്റെ അനുമതി. 10 രൂപ വരെ നേരിട്ട് വായ്പ നൽകാൻ സാധിക്കുമെന്ന് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ് അറിയിച്ചു. കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്ക് വായ്പകൾ ലഭ്യമാക്കും. 70 രൂപയുടെ പുതിയ വായ്പാ പദ്ധതികൾ ഈ വർഷം രൂപം നൽകി. 10 രൂപ വരെയുള്ള വായ്പകൾ ബാങ്കിൽ നിന്ന്, അതുപോലെ ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിൽ നിന്നും നേരിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കാണ് ഈ വായ്പ ഉപയോഗപ്പെടുത്തേണ്ടത്. ഭൂവികസനം, ജലസേചനം, ഡയറി ഫാം, കോഴി വളർത്തൽ, കാലി വളർത്തൽ എന്നിവയ്ക്ക് വായ്പ ലഭിക്കും. ഭവന നിർമ്മാണത്തിന് 5 രൂപ വരെ വായ്പ ലഭ്യമാവും. വിദ്യാഭ്യാസം, കച്ചവടം, വ്യവസായം തുടങ്ങിയ മേഖലകളിലും വായ്പ ലഭ്യമാണ്. കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ ഇനത്തിൽ ഇൻസെന്റീവ് ലഭ്യമാക്കും. ബാങ്കിന്റെ കൊട്ടാരക്കര ഹെഡ് ഓഫീസ്, കടക്കൽ ശാഖ എന്നിവിടങ്ങളിൽ വായ്പയ്ക്കായി സമീപിക്കാം. താലൂക്കിൽ പുതിയ ശാഖകൾ ആരംഭിക്കുന്നതിനും നടപടിയായതായി കൊല്ലായിൽ സുരേഷ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കടക്കൽ. നികുതി നിഷേധ സമരത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ. നികുതി നിഷേധമല്ല, അധിക നികുതിയാണ് തങ്ങൾ നിഷേധിക്കുന്നതെന്നും വിശദീകരണം. BJP കോൺഗ്രസിനെ പോലെ വാക്കുപാലിക്കാത്ത സർക്കാരെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ AG രാധാകൃഷ്ണൻ. BJP ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നു. വിൽപ്പനയ്ക്കിടെ 50 കഞ്ചാവുമായി യുവാവ് പുനലൂർ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ കരവാളൂർ മണലിൽ സ്വദേശി അടൂർ എന്ന് വിളിക്കുന്ന സുനിൽകുമാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.